കോവിഡ് ചികിത്സയ്ക്ക് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. സനീഷ് കുമാർ, MLA. വെന്റിലേറ്ററുകൾ, ICU ബെഡുകൾ, ഓക്സിജൻ ലഭ്യത എന്നിവ ഒരുക്കാൻ അടിയന്തര നടപടി ഉണ്ടാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തും. താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരി അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്ക് കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് MLA സനീഷ് കുമാർ പറഞ്ഞു. നിലവിൽ 6 വെന്റിലേറ്ററുകളാണ് ഇവിടെ ഉള്ളത്. ഇത് അടിയന്തരമായി 10 എണ്ണമായി വർദ്ധിപ്പിക്കും. ഒരു വെന്റിലേറ്റർ സ്ഥാപിക്കുന്നതിന് ഏകദേശം 8 ലക്ഷം രൂപ വീതമാണ് വരിക. ഇതിനാവശ്യമായ തുക ചാലക്കുടിയിലെ സർവീസ് സഹകരണ ബാങ്കുകൾ നൽകാമെന്ന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇത് എത്രയും വേഗത്തിൽ സ്ഥാപിക്കും. നിലവിലെ 18 ICU ബെഡുകൾ 50 കൂടുതലാക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. നേരത്തെ 12 ഓക്സിജൻ സിലിണ്ടറുകൾ മാത്രമുണ്ടായിരുന്ന ആശുപത്രിയിൽ നഗരസഭയുടെയും സുമനസ്സുകളുടെയും സഹകരണത്തോടെ 135 സിലിണ്ടറുകളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ നിറച്ചു കിട്ടാൻ കാലതാമസം നേരിടുന്നതിനാൽ പ്രതിസന്ധി ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ കളക്ടറും DMOയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സത്വര നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് RT-PCR ടെസ്റ്റ് റിസൾട്ട് ലഭിക്കാൻ കാലതാമസം വരുന്ന സാഹചര്യത്തിൽ ഇവിടെ RT-PCR ടെസ്റ്റ് മെഷീൻ സ്ഥാപിക്കാൻ നഗരസഭയും സ്വകാര്യ സ്ഥാപനവും തയ്യാറായ സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. കൂടുതൽ ഓക്സിജൻ സിലിണ്ടറുകൾ ആശുപത്രിക്ക് വാങ്ങി നൽകാനും ശ്രമിക്കും. നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, എബി ജോർജ്, KV പോൾ, ഷിബു വാലപ്പൻ, ബിജു S ചിറയത്ത്, MM അനിൽകുമാർ എന്നിവരോടൊപ്പം ആശുപത്രിയിലെത്തിയ MLA ആശുപത്രി സൂപ്രണ്ടുമായി ഡോക്ടർ ഷീജയുമായി ചർച്ച നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും OP കാഷ്വാലിറ്റി ബ്ലോക്കുകൾ എന്നിവിടങ്ങളും സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശത്തെ മലക്കപ്പാറ മുതൽ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഏക ആശ്രയമാണ് ഈ താലൂക്ക് ആശുപത്രി. അതുകൊണ്ട് തന്നെ ഇന്ന് കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഓക്സിജൻ്റെ സിലിണ്ടറുകൾ മുനിസിപ്പാലിറ്റി ഇവിടെ ആശുപത്രിയിൽ 12 സിലിണ്ടറാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്ന് 140 സിലിണ്ടറാക്കി മുനിസിപ്പാലിറ്റിയുടെ ഇവിടുത്തെ ഈ നാട്ടിലെ മുഴുവൻ നല്ല മനസ്സുള്ള ആളുകളുടെയും സഹകരണത്തോട് അതിന് നേതൃത്വം മുനിസിപ്പാലിറ്റി കൊടുത്തുകൊണ്ട് 140 സിലിണ്ടറാക്കി വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ സൗകര്യങ്ങൾ ഇവിടെ ആശുപത്രി സൗകര്യങ്ങൾ ഇവിടെ സാധാരണ രോഗികൾക്ക് പുതിയൊരു കാഷ്വാലിറ്റി ഇവിടെ ആരംഭിച്ചു. കൊറോണ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് പുതിയ വേറൊരു കാഷ്വാലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള കൊറോണയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുടെ അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ICU സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കണം. ഇവിടുത്തെ ഞാൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റി അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് അവരുടെ സഹകരണത്തോടു കൂടി 3 പുതിയ വെന്റിലേറ്ററുകൾ അടുത്ത ദിവസങ്ങളിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ പെട്രോൾ വിലയിൽ ഇനി എന്തിനാശങ്കപ്പെടണം? ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടെക്കോ ഇലക്ട്രിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളപ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. EMI തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ടെസ് മോട്ടോഴ്സ്, ചർച്ച് റോഡ്, സൗത്ത് ചാലക്കുടി. ഫോൺ 8547937777.